ഗണേഷ് കുമാർ പെട്ടു സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായെന്നും ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ച് തനിക്കെതിരെയുള്ള കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ ബി ഗണേഷ് കുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നീതി ലഭിക്കണമെങ്കിൽ ഈ കേസ് മുന്നോട്ട് പോകണമെന്നും നിയമപരമായ തീരുമാനത്തിലെത്തണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തരവിൽ പറഞ്ഞു മറിച്ച് ഹർജിക്കാരനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ എം എൽ എ ആയ ഗണേഷ് കുമാറിൻ്റെ സത്യസന്ധത തെളിയിക്കപ്പെടുമെന്നും കോടതി കൂട്ടിച്ചേർത്തു കെ ബി ഗണേഷ് കുമാറിനെയും സോളാർ കേസിലെ പരാതിക്കാരിയെയും എതിർകക്ഷികളാക്കി കക്ഷികളാക്കി അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് പരാതി നൽകിയത് സുധീർ ജേക്കബ് കൊല്ലത്തെ കോൺഗ്രസിൻ്റെ നേതാവാണ് സോളാർ കമ്മീഷൻ മുന്നിൽ പരാതിക്കാരി ഹാജരാക്കിയ കത്തിൽ കൃത്രിമം നടത്തിയെന്ന ഹർജിയിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എ നേരിട്ട് ഹാജരാകണമെന്ന് കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ കൊട്ടാരക്കര കോടതി അറുന്നൂറ്റി ഇരുപത്തിനാല് എംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എംബറായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടടക്കം തെളിവുകൾ വാദിഭാഗം കോടതിയിൽ ഹാജരാക്കി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ പതിനാല് പേര് മൊഴി നൽകി സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ ബി ഗണേഷ് കുമാറും പരാതിക്കാരിയും ഹൈക്കോടതിയെ സമീപിച്ചതോടെ തുടർ നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു ആ സ്റ്റേ അവസാനിച്ചതോടെയാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണനയിലെത്തിയത് പത്തനംതിട്ട ജയിലിൽ വെച്ച് എഴുതിയ കത്തിൽ ഇരുപത്തിയൊന്ന് പേജ് ഉണ്ടായിരുന്നുവെന്നും അത് നാല് പേജ് കൂട്ടിച്ചേർത്ത് ഇരുപത്തഞ്ച് പേജാക്കിയെന്നുമാണ് ജുഡീഷ്യൽ കമ്മീഷന് നൽകിയതെന്നും നടപടിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കാട്ടിയാണ് കേസ് ഫയൽ ചെയ്തത് ഇതോടെ ഗണേഷ് കുമാർ കൊട്ടാരക്കര കോടതിയിൽ നേരിട്ട് ഹാജരാകണം കേസ് നടത്തണം അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാറെ താങ്കൾ ഇങ്ങനെ മന്ത്രിയാകും കേസ് നടത്താൻ പോകുമ്പോൾ മന്ത്രി കസേരയിലിരുന്ന് ജനങ്ങളെ ഭരിക്കാൻ പോവുമോ കേസിന് പോവുകയാണെങ്കിൽ ജനങ്ങളെ ഭരിക്കാൻ സമയം കിട്ടില്ല ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ് ഗണേഷ് കുമാർ പെടുമെന്നും അത്ര പെട്ടെന്നൊന്നും മന്ത്രി കസേരയിൽ ഇരിക്കില്ലെന്നും അന്ന് ഞങ്ങളെ പൊങ്കാലയിട്ടവരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ കൂടുതൽ കഥകൾ പിന്നാലെ വരുന്നുണ്ട്